നമ്മൾ തുടരുന്നു. ന്യൂസ് 18 നടന്നൊരു അന്വേഷണം അതിൻ്റെ തുടർച്ചയിലേക്കാണ്. വിഴിഞ്ഞത്ത് അവയവ മാഫിയയുടെ ഇരകളായവർക്ക് ലഭിച്ചത് ഏജന്റിന് ലഭിച്ചതിനേക്കാൾ കുറഞ്ഞ തുക. അവയവ റാക്കറ്റിലെ ഏജന്റുമാർ ലക്ഷങ്ങളാണ് കമ്മീഷനായി തട്ടുന്നത്. കരാർ ഒപ്പിടുന്നതുവരെ ദാതാവും സ്വീകർത്താവും നേരിട്ട് കാണാൻ ഏജന്റുമാർ അനുവദിക്കില്ല. ന്യൂസ് 18 ഫോളോ. പണത്തിന് വേണ്ടിയാണ് വൃക്ക വിൽക്കേണ്ടി വരുന്നതെങ്കിൽ പോലും പണം പകുതി പോലും വൃക്ക നൽകുന്ന ആൾക്ക് ലഭിക്കില്ല. കൂടുതൽ തുകയും ഇടനിലക്കാരൻ കൊണ്ടുപോവുകയാണ് പതിവ്. എനിക്ക് എത്ര രൂപ തരുമെന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞു 8 തരാം. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് കൂടെ ചോദിച്ചപ്പോ ഇല്ല, അവരൊരു നിങ്ങൾ കൊടുക്കാൻ പോണൊരു പാവപ്പെട്ടവർ തന്നെ. അപ്പൊ നിങ്ങളൊരു താനമായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു മനസ്സോടെ കൊടുക്കുക എന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു 8 തരുമെങ്കിൽ ഞാൻ 7 ലക്ഷം രൂപ കടത്തെ മീട്ടിയിട്ട് 1 ലക്ഷം രൂപ എവിടെയെങ്കിൽ ഒരു വീട് ഒറ്റിച്ച് ഞാൻ താമസിക്കാം. അതിന്റെ ഇതിൽ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് വന്നു. വിഴിഞ്ഞത്തെ ഈ വീട്ടമ്മയ്ക്ക് 7 ലക്ഷം രൂപയായിരുന്നു കടം. ഇതറിയാവുന്ന ഇടനിലക്കാരൻ വാഗ്ദാനം ചെയ്തത് വൃക്കയ്ക്ക് 8 ലക്ഷം രൂപ. എന്നാൽ വൃക്ക സ്വീകരിക്കുന്നവരിൽ നിന്ന് വാങ്ങുന്നത് 20 മുതൽ 30 ലക്ഷം രൂപ വരെ. ബാക്കി തുക ഏജന്റിന്റെ കമ്മീഷൻ. വൃക്ക നൽകിയ വിഴിഞ്ഞത്തെ മറ്റൊരു വീട്ടമ്മയ്ക്ക് ലഭിച്ചത് 7 ലക്ഷം രൂപയാണ്. ഇവരുടെ വൃക്ക സ്വീകരിച്ച ആളിൽ നിന്ന് ഏജന്റ് വാങ്ങിയത് 20 ലക്ഷം രൂപയും. പണം നൽകി രേഖകളിൽ ഒപ്പിട്ട ശേഷമാണ് ഏജന്റ് വൃക്കദാതാവിനെയും സ്വീകർത്താവിനെയും പരസ്പരം കാണാൻ അനുവദിച്ചത്. അപ്പോഴാണ് 20 ലക്ഷം രൂപ നൽകിയ കാര്യം ഇവർ അറിയുന്നത്. തുടർന്ന് ഏജന്റിനോട് കൂടുതൽ തുക ആവശ്യപ്പെട്ടെങ്കിലും നൽകിയില്ല. അഞ്ച് ലക്ഷത്തിനും 6 ലക്ഷത്തിനും 7 ലക്ഷത്തിനുമൊക്കെ വൃക്ക നൽകിയവരുണ്ട് ഈ തീരദേശത്ത്. പരമാവധി 8 ലക്ഷം രൂപ വരെ നൽകാൻ ഏജന്റുമാർ തയ്യാറാകും. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രാദേശിക ഏജന്റുമാർക്ക് 50,000 രൂപ മുതലാണ് പ്രതിഫലം. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം.